Hi friends, Raj Electronics in the material video like ever coming to Sagadam. In another video, Ningaka and Paja Burton, J Star Audios and the USB board on them. Under USB board on the tender, under USB board on the motor on another. Koda than Idene, Indrelum Korsamata Vetinder. Then a Pateka Matam in the Parana, the non announcement board on. Non announcement board on the Parambo. Number USB board connected in Bolo, aux model like a matamolo, Bluetooth model like a matamolo, Elamus, speaker announcement geka, Bluetooth mode. USB mode, other than aux mode, in the announcement to Gekka. Koda than a more open chamber than a full sound like him as an output to another. Upon the Muka anger disturbance on him. My year boldly our Mata very worthy today. Either no announcement under the Mala, either or input to Gurthalam, our source in our announcement chain the last silent Akia Vedana, Unumbaranilla, Koda the full resume function on him. Number bass, triple, the volume, song and lyrics, other either Variana, either Pagatan and another. അവിടുന്ന് എല്ലാം കറക്റ്റ് റിസ്യൂം ആയിട്ട് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് അങ്ങോട്ടും മാറ്റം വരുന്നില്ല. അതും മറ്റൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിനും രണ്ട് മോഡൽ നമ്പറാണ്. USB BT061 ആണ് ഇത്. അതായത് ചെറിയൊരു മാറ്റമുണ്ട്. ബാക്കിയുള്ള എല്ലാം സെയിം ഫങ്ഷൻസ് തന്നെയാണ് വരുന്നത്. ഡിജിറ്റൽ കരോക്കെ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റ് ബിൽട്ട് ഇൻ ബാസ് ട്രിബിൾ മൈക്ക് വോളിയം എക്കോ വോളിയം എങ്ങോട്ടർ വോളിയം കൺട്രോൾ ആൻഡ് റിമോട്ട് കൺട്രോൾ ഇന്ത്യസ് ഫസ്റ്റ് നോൺ അനൗൺസ്മെന്റ് മൊഡ്യൂൾ വിത്ത് ഫുൾ റിസ്യൂം ഫങ്ഷൻ. അതുപോലെ സിം മൊഡ്യൂൾ ഇൻ്റർ ഫിറ്റിംഗ്, അതായത് ഇത് ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന മോഡലാണ്. അതായത് ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് പുറത്ത് ഫിറ്റ് ചെയ്യുന്നത്, അതായത് ആദ്യം പറഞ്ഞ അതേ ബോർഡ്, ആ ഒരു ബോർഡ് തന്നെയാണ് ഇത് വരുന്നത്. ഇതിന് ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു USB BT061 ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് അതിന്റെ ഡിസൈനും കാണാം, എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ. അതെ, അതാണ് ഈ USB ബോർഡ്. അതായത് നമ്മൾ പാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു USB ബോർഡ് വന്നിരിക്കുന്നത്. അതാണ് ഇന്റേണൽ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഫിറ്റിംഗ്സിന്റെ കണക്ടർ വയർ, ഔട്ട്പുട്ട് വയറും അതുപോലെ തന്നെ സപ്ലൈ വയറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ റിമോട്ട്, ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഒന്ന് മാറ്റി വയ്ക്കാം. റിമോട്ട് നമ്മൾ ആദ്യം കിട്ടുന്ന അതേ റിമോട്ട് തന്നെയാണ്, അത്യാവശ്യം വലുപ്പമുള്ള റിമോട്ടാണ്. ഇതാണ് ബോർഡ്. ബോർഡിൽ നമുക്കറിയാം, നമുക്കൊരു എഡ്ജ് കാണാം, കണ്ടോ, കട്ടിങ്. അതായത് നമ്മൾ പാനല് ഫിറ്റ് ചെയ്യാൻ ഇത് ഉള്ളിൽ ഇറക്കി വയ്ക്കുന്നത്, അതായത് ഉള്ളിൽ വെക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പാനൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഈ ഒരു ഭാഗങ്ങളൊന്നും കാണത്തില്ല, ഈ ഒരു സ്ക്വയർ മാത്രമേ നമുക്ക് പുറത്ത് കാണത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും കീയും അതുപോലെ ഓക്സിന് USB TFT കാർഡ് ഇതെല്ലാം പുറത്ത് തന്നെ നമ്മൾ രീതി കാണാം. കണക്ഷൻസും ആ ഒരു പണ്ടത്തെ അതേ രീതിയിൽ തന്നെ കണക്ഷൻ തന്നെയാണ് വരുന്നത്. ബ്ലൂടൂത്തും എല്ലാം ഈ ഒരു സൈഡിലാണ് വരുന്നത്. 5 വോൾട്ട് തന്നെയാണ് ഇതിന് ഇൻപുട്ടും വരുന്നത്. ഇതിന് നമുക്ക് എൻകോഡറൊക്കെ നമുക്ക് ഇതിലും കണക്ട് ചെയ്യാം, എൻകോഡർ കണക്ട് ചെയ്യാം, മൈക്ക് കണക്ട് ചെയ്യാം, എല്ലാം നമുക്ക് ഇതിലും കണക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു കണക്ഷൻസ്, ഈ ഒരു മോഡലിൻ്റെ കൂടെ നമുക്ക് ആ ഒരു കിറ്റുകളൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന വയറും ഈ ഒരു USB ബോർഡും അതുപോലെ തന്നെ ഈ വയറും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. മറ്റ് വയറുകളൊന്നും കിട്ടുന്നില്ല, കൂടാതെ ഈ ഒരു റിമോട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ USB ബോർഡ് നോക്കാം. ഇതാണ് രണ്ടാമത്തെ USB ബോർഡ്, USB BT062. ഇതാണ് രണ്ടാമത്തെ മോഡൽ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിലും വരുന്ന റിമോട്ട് എന്ന് പറയുന്നത് വലിയ റിമോട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. USB ബോർഡ് പണ്ടത്തെ അതേ മോഡൽ, ആദ്യം വരുന്ന ഓവർ ടൈപ്പ് USB ബോർഡ് തന്നെയാണ് വരുന്നത്. പിന്നെ കണക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ പുറത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഇത് നമുക്ക് പുറത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന എൻകോഡർ കൺട്രോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്, എൻകോഡർ കൺട്രോൾ കിട്ടുന്നുണ്ട്. അതുപോലെ മൈക്ക് സോക്കറ്റും കിട്ടുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്ക് സോക്കറ്റും കിട്ടുന്നുണ്ട്. കൂടാതെ എല്ലാ വയറും നമുക്ക് എൻകോഡറിലേക്കും മൈക്കിലേക്കും സപ്ലൈ എല്ലാം കൊടുക്കാനുള്ള എല്ലാ വയറും നമുക്കിത് കൂടെ കിട്ടുന്നുണ്ട്. ഈ രണ്ട് ബോർഡിലും നമ്മൾ പറഞ്ഞ രണ്ട് ഫംഗ്ഷനും ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. റെസ്യൂം എല്ലാ രീതിയിലും രണ്ട് ബോർഡിലും ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബോർഡ് നോക്കാം, രണ്ട് ബോർഡിൻ്റെ മാറ്റം ഇതാണ്. ഓക്കെ, രണ്ട് ബോർഡും മാറ്റം ഇതാണ്. സോറി, ഇത്ര പെട്ടെന്ന് ഉണ്ടോ. നമുക്ക് പുറത്തുള്ള ഈ കേസിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ഉള്ളിലുള്ള ബോർഡും കണക്ഷൻസും എല്ലാം സെയിം ആണ് വരുന്നത്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഈ പുറത്ത് വരുന്ന ഈ ഒരു പാനലിന് മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അല്ല സോറി, ഡിസൈനിങ്ങിൽ മാറ്റം വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കീയും എല്ലാം ഒരേ മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ USB ബ്ലൂടൂത്ത് ഉണ്ട്, TF കാർഡ്, ഓക്സ് ഇൻപുട്ട് എല്ലാം ഒരേ മോഡൽ തന്നെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുക. ആദ്യം തന്നെ നമുക്ക് ഒരു ഈ ഒരു വലിയ ബോർഡ് വർക്ക് ചെയ്യിച്ചാൽ മതി, കാരണം
രണ്ട് ബോർഡിലും സെയിം വർക്കിംഗ് തന്നെയാണ്. നല്ല നമുക്ക് ആദ്യം ഒരു ബോർഡ് വർക്ക് ചെയ്യിക്കാം. ഈ ബോർഡ് മാറ്റി വെച്ചിട്ട് ഈ ബോർഡ് മാത്രം വർക്ക് ചെയ്യിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് 5 വോൾട്ട് ഉണ്ട്, ഓഡിയോ ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്പീക്കറോട് നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ, ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു സ്പീക്കറാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഒരു സ്പീക്കർ മാത്രമാണ് ടെസ്റ്റിങ്ങിന് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് വയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ വയറും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സപ്ലൈ വയറാണ്. നമ്മൾ സപ്ലൈ വയർ നമ്മൾ എക്സ്ട്രാ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വയർ കണക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇതെന്ന് പറയുന്നത് നമുക്ക് മൈക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള, മൈക്ക് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ്. അത് നമ്മളിപ്പോൾ മൈക്ക് ഏതായാലും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, കാരണം മൈക്കെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മൈക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. പിന്നെയുള്ള എൻകോഡർ കൺട്രോളാണ്. എൻകോഡർ കൺട്രോളിലേക്കുള്ള വയറാണ് ഈ വയർ. അതായത് ഒരു ഭാഗം വലിയ ആർഎംസിയും അതുപോലെ മറ്റു ഭാഗം ചെറുതാണ് വരുന്നത്. അപ്പോൾ വലിയ പിന്നുള്ള ഭാഗം നമ്മൾ കൺട്രോളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്താണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് രണ്ടാമത്തെ ഭാഗം നമ്മൾ എൻകോഡർ കണക്ഷനിലേക്ക് പോകാം. എൻകോഡർ കണക്ഷൻ വരുന്നത് ഈ ഒരു 4 പിൻ വരുന്ന ഇതിനാണ് എൻകോഡർ കണക്ഷൻ വരുന്നത്. നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എൻകോഡർ കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് വരുന്നത്. ഇനി വരുന്ന നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ്. ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു പിന്നാണ്. ഓക്കെ, ഇവിടെയാണ് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു വയർ എടുക്കുന്നില്ല. ഈ വയർ എടുക്കുന്നത് അപ്പം ഓൾറെഡി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു വയർ വന്നിട്ടുണ്ട്. നമ്മുടെ ഉപയോഗിച്ച ഓഡിയോ ബോർഡിൽ തന്നെ ഒരു വയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഡിയോയിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ 5 വോൾട്ട്, ഇതാണ് 5 വോൾട്ട്. ഇതുപോലെയാണ് തന്നെ വരുന്നത്. ഈ 5 വോൾട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഞാൻ നെഗറ്റീവ് പോസിറ്റീവ് മാറാൻ പാടില്ല. ഓക്കെ, എന്തായാലും നമ്മൾ 5 വോൾട്ട് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം ബോർഡെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കണക്ഷനും ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടങ്ങി നിൽക്കുന്നില്ലല്ലോ ബോർഡ്. ഓക്കെ, എന്തായാലും എൻകോഡർ കണ്ട്രോൾ നമ്മൾ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓണായി. സ്പീക്കറിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. ഇപ്പം ബ്ലൂടൂത്ത് മോഡിലുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യാം. മോഡ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ മോഡ് FM മോഡിലേക്ക് മാറ്റുക. ഓക്കെ, FM മോഡിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഫുള്ള് സൗണ്ട് വന്നു. നമ്മൾ സൗണ്ട് കുറച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഓരോ മോഡും മാറ്റുമ്പോഴും ഒരു മോഡിൻ്റെ സൗണ്ടും വരുന്നില്ല. നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓക്സിലാണ്. ഓക്സിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും അവിടെ വന്നിട്ടില്ല. അതുപോലെ ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. FM ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. FM അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. നമുക്ക് ബാസും ട്രിബിളും എല്ലാം നമുക്കത് തന്നെ ഫിറ്റ് ചെയ്യാം. ഇതിൽ റെക്കോർഡിംഗ് ഒന്നുമില്ല കേട്ടോ. റെക്കോർഡിങ്ങുള്ള ടൈപ്പല്ല, റെക്കോർഡിംഗ് ഇല്ലാത്ത ടൈപ്പാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബാസും ട്രിബിളും മറ്റുള്ള ഫങ്ഷൻസൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലൂടൂത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്ലൂടൂത്തിലാണ്. ബ്ലൂടൂത്ത് ഒന്ന് സെർച്ച് ചെയ്യാം. മൊബൈലിൻ്റെ അടുത്ത് ഒന്ന് സെർച്ച് ചെയ്യാം ബ്ലൂടൂത്തിൽ. പേര് ജി സ്റ്റാർ തന്നെയാണ്. ജി സ്റ്റാറിൽ കണക്ട് ചെയ്യുക. കണക്റ്റ് ആയിട്ടുണ്ട്. ജി സ്റ്റാർ കണക്ട് ആയിട്ടുണ്ട്. ബോട്ട് ഇതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ആണ്. നോക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മളൊരു പാട്ടിട്ട് നോക്കാം. അതിൽ നമ്മളെ ഫേവറേറ്റ് സോങ്. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. സൗണ്ട് കൂട്ടിയതാണ്. ബാസും ട്രിബിളും ഒന്ന് കൂട്ടിയേക്കാം. എൻ്റെ ബാസും ട്രിബിളും കൂട്ടി തന്നെ നമുക്ക് ഒരു എൻകോഡറിൻ്റെ പ്രസ് ചെയ്താൽ നമുക്ക് മോഡ് കാണാനല്ല. ഇപ്പം ബാസിലുള്ളത് കൂട്ടാം. ഇപ്പം ട്രിബിളാണ്. സ്മൂത്തായിട്ടുള്ള ട്രിബിൾ തന്നെയാണ് വരുന്നത്. എക്കോ അത് മൈക്കിലേക്കുള്ളതാണ്. എക്കോ റെസ്യൂം ഫംഗ്ഷൻ ഉണ്ടോ നോക്കാം. നമ്മുടെ വോളിയം നമുക്ക് 20 വെച്ചിട്ടുണ്ട്. അതുപോലെ ബാസ് 5 വെച്ചിട്ടുണ്ട്. ട്രിബിളും 5 വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓഫ് ആക്കി നോക്കാം. ഓഫ് ആക്കിയിട്ട് നമുക്ക് റെസ്യൂം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം.
ഓക്കേ ഇപ്പോ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്തു വീട്ടിലുള്ളത് കണക്റ്റഡ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഇതിന് വോളിയം കാര്യങ്ങൾ നോക്കാം നമ്മൾ നേരത്തെ വെച്ച വോളിയം എത്രയായിരുന്നു 20 ഓക്കെ അപ്പോൾ ആ ഒരു വോളിയം 20 തന്നെ വരുന്നുണ്ട് നമുക്ക് ബാസ് നോക്കാം ബാസ് 5 തന്നെ ട്രിപ്പിൾ 5 ഓക്കെ എല്ലാം കറക്റ്റ് റെസ്യൂം തന്നെയാണ് വരുന്നത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനുള്ള മൈക്കില്ല അതുകൊണ്ട് നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുന്നില്ല എന്നാലും മൈക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ ചെക്ക് ചെയ്തിരുന്നു ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ ബോർഡിൽ അനൗൺസ് നോക്കാം അനൗൺസ്മെന്റ് മാറ്റം ഉണ്ടോ നോക്കാം അപ്പൊ ഇതിൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് വേണ്ട അല്ലോ ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സൈലന്റ് ആണ് ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം ഈ ഒരു ബോർഡിലൂടെ കണക്ട് ചെയ്യാം ഈ ബോർഡിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് അനൗൺസ്മെന്റ് ഇട്ട് നോക്കാം അപ്പോൾ നമ്മൾ അതൊരു ഓഫ് ആക്കാം സെറ്റ് ഓഫ് ആക്കാണ് ഓഫ് ആക്കി അപ്പം സെയിം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഇത് മാറ്റി സപ്ലൈ കൊടുക്കാം ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക ഇതിന് നമുക്ക് എൻകോഡർ കണക്ട് ചെയ്യാം കേട്ടോ പക്ഷേ ഇതിൻ്റെ കൂടെ എൻകോഡറും മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എനിക്ക് വന്ന പാക്കലില്ലായിരുന്നു അപ്പം ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കറക്റ്റ് അറിയത്തില്ല വിളിച്ചേക്കുന്നത് വേണം ഓക്കെ അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനും അനൗൺസ്മെൻറ്റ് കേൾക്കുന്നില്ല നമുക്ക് മോഡ് മാറ്റി നോക്കാം ബ്ലൂടൂത്ത് മോഡിലാണ് അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എഫ്എമ്മിലാണ് ബോക്സ് മോഡാണ് ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം നേരത്തെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതായും നമ്മൾ ഇതിലൊന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തേക്കാം ഇതിലും ജി സ്റ്റാർ തന്നെയാണ് വരുന്നത് കേട്ടോ കണക്ട് ചെയ്തു കണക്റ്റഡ് ആയിട്ടുണ്ട് മുകളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് നേരത്തെ പാട്ടിനെ ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൺ ചെയ്തൊക്കെ റിസ്യൂം ആയിട്ട് വരുന്നുണ്ട് നോക്കാം ഓക്കെ റിസ്യൂമിൽ തന്നെ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ വരുന്നതിന് അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ല നമുക്ക് വോളിയം ജസ്റ്റ് ടെസ്റ്റ് ചെയ്തൊക്കാം ഓക്കെ കറക്റ്റ് വോളിയം തന്നെയാണ് ഇതുവരെ തന്നെ വന്നത് ഒന്ന് കൂട്ടിയിൽ കൂടിപ്പോയതാണ് മാസം 5 തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ട്രിബിളും 5 തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ 10 നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാ ഫങ്ഷൻസും റിസ്യൂമായിട്ടാണ് വരുന്നത് രണ്ട് ബാറ്ററിയാണ് ഇട്ടിരുന്നത് മുമ്പ് ബാറ്ററിയിൽ വോളിയം കൂട്ടാം അപ്പോൾ നമ്മൾ റിമോട്ടിൽ അതിൻ്റെ ബാസും ട്രിബിളും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്കോ പ്രസ് ചെയ്ത് നമുക്ക് ഓരോ ഓപ്ഷനിൽ വരും ശേഷം നമ്മൾ ഈ വോളിയം മുകളിലേക്ക് അമർത്തിയാൽ നമുക്കത് മാറും എക്കോയിലാണ് നിൽക്കുന്നത് ബാസ് കൂട്ടുന്നത് അതുപോലെ ഒന്ന് ട്രിബിള് ഓരോ ഓപ്ഷനിൽ പിന്നെ അതുപോലെ മ്യൂട്ട് മ്യൂട്ടിലാണുള്ളത് ഓക്കെ അതുപോലെ നമുക്ക് പാട്ടിന് റിമോട്ട് തന്നെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് സ്കാൻ ചെയ്യാനുള്ളത് നമ്മൾ എഫ് എം ഇടുകയാണെന്നുണ്ടെങ്കിൽ എഫ് എമ്മിന് സ്കാൻ ചെയ്യാനുള്ളതാണ് നമുക്ക് മോഡ് മാറ്റി എഫ് എമ്മിലേക്ക് മാറ്റാം എഫ് എമ്മിനുള്ളത് സ്കാൻ ചെയ്യണം പ്രസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സ്കാൻ ഇങ്ങനെ പോകും ഓരോ ചാനലും നമുക്ക് കറക്റ്റ് സേവ് ആവും അതെ അപ്പം ഈ ഒരു ബോണ്ട് നേരത്തെ പറഞ്ഞ ഈ ഒരു ബോണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് ആംപ്ലിഫയറിൻ്റെ കേസിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ പാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറക്കാം
പാനല് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ കറക്റ്റ് കട്ടിങ്ങിന് ഇട്ടിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ രണ്ട് ബോർഡിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ അനൗൺസ്മെന്റ് ആണ്. നമുക്കിത് ഓൺ ആക്കുമ്പോൾ അനൗൺസ്മെന്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷൻസും റെസ്യൂം ആണ്. രണ്ട് മോഡലാണ്. നമുക്ക് ഇതിന് ഏകദേശം വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 375 രൂപയും അതുപോലെ 395 രൂപയാണ് രണ്ട് ബോർഡിനും വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പ്രൈസ് ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ചെക്ക് ചെയ്താൽ മതി. അവിടെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനും ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കോൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നെ വെച്ചിരിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ ഗുഡ് ബൈ.